നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടുങ്കാറ്റാകാനൊരുങ്ങി പി വി അൻവർ. പി വി അൻവറിന്റെ പാർട്ടി പ്രഖ്യാപനം ഇന്നുണ്ടാകും. അല്പസമയത്തിനകം പൊതുസമ്മേളനം തുടങ്ങും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. അതേസമയം പി വി അൻവറിനെ തള്ളി ദ്രാവിഡ മുന്നേറ്റ കഴകം. തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് പി വി അൻവറിനെ തള്ളിക്കൊണ്ടുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. സി പി എമ്മുമായി മുന്നണി ബന്ധമുണ്ട്. അതുകൊണ്ട് പി വി അൻവറിനെ പാർട്ടിയിലെടുക്കാനാകില്ലെന്ന് ഡി എം കെ വക്താവ് ടി കെ എസ് ഇളങ്കോവൻ വ്യക്തമാക്കി. സി പി എം നടപടിയെടുത്തയാളാണ് അൻവർ. അൻവർ നേതൃത്വത്തെ സമീപിച്ചതായി താൻ അറിഞ്ഞു. അങ്ങനെ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് തനിക്ക് വ്യക്തതയില്ല. പാർട്ടിയിൽ ചേരുന്നത് മറ്റൊരു വിഷയമാണ്. എന്നാൽ ഞങ്ങളുമായി സഖ്യമുള്ള സി പി എം നടപടി സ്വീകരിച്ച ഒരാളെന്ന നിലയിൽ അവരുടെ സമ്മതമില്ലാതെ അദ്ദേഹത്തെ പാർട്ടിയിൽ എടുക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നേതാക്കൾ വിഷയം ചർച്ച ചെയ്തതായി അറിയില്ല. വിഷയത്തിൽ അന്തിമ തീരുമാനം എം കെ സ്റ്റാലിൻ്റെതാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ഡി എം കെയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്നൊരു നീക്കത്തിനിപ്പോൾ ഒരു തടസ്സമുണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇന്ന് വൈകിട്ട് അല്പസമയത്തിനകം മഞ്ചേരിയിൽ നടക്കുന്ന പി വി അൻവറിൻ്റെ പൊതുയോഗത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് നിഗമനം. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നാണ് പാർട്ടിക്ക് നൽകിയ പേര്. രാഷ്ട്രീയ പാർട്ടി അല്ല, മറിച്ച് സാമൂഹിക സംഘടനയായിരിക്കും തൻ്റെ പാർട്ടി എന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ നീക്കത്തിനോടനുബന്ധിച്ചാണ് താൻ ചെന്നൈയിൽ പോയതെന്നും തൻ്റെ സംഘടനയുടെ കാര്യങ്ങൾ പറയാനായി പോകുന്നതാണെന്നും ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന നേതാവാണ് സ്റ്റാലിൻ എന്നും അൻവർ പ്രതികരിച്ചിരുന്നു. മതേതര പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ അത്തരം ആളുകളുടെ അനുഗ്രഹം ആവശ്യമാണ് എന്നും അൻവർ ചൂണ്ടിക്കാണിച്ചു. തമിഴ്നാട്ടിൽ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് ഡി എം കെ എന്നതടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അതേസമയം പി വി അൻവറിനെ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ രാഷ്ട്രീയ പോസ്റ്റ്. സർക്കാർ ശമ്പളം പറ്റുന്ന പ്രസ് സെക്രട്ടറി കക്ഷി രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയരുതെന്ന ചട്ടം മറികടന്നാണ് എഫ് ബി പോസ്റ്റ് വന്നിരിക്കുന്നത്. എടാ മോനെ, പാർട്ടി വേറെ ലെവലാണ്, തരത്തിൽ പോയി കളിക്കുന്നാണ് അൻവറിന്റെ പേര് പറയാതെയുള്ള പോസ്റ്റ്. വേറെ പാർട്ടി ഉണ്ടാക്കിയ എം വി രാഘവന് സാധ്യമാകാത്തത് പുതിയ കാലത്ത് സാധ്യമാകുമെന്ന് കരുതുന്നത് സ്വപ്നമെന്നും പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ ആരോപണം ഉന്നയിക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ എഫ് ബി പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും മഞ്ചേരിയിലേക്ക് ഏവരും ഉറ്റുനോക്കുകയാണ്. പി വി അൻവറിന്റെ പുതിയ സംഘടനാ പ്രഖ്യാപനം ഉടനുണ്ടാകും. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഒരു സാമൂഹിക കൂട്ടായ്മയാണ്, രാഷ്ട്രീയ പാർട്ടിയല്ല എന്നതടക്കമുള്ള ഒരു മുഖവുരയാണ് പി വി അൻവർ എം എൽ എ നൽകിയിരിക്കുന്നത്. പതിനായിരക്കണക്കിന് പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഒരുപാട് പേർ ഇപ്പോൾ തന്നെ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം സമ്മേളനം തുടങ്ങും. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, സി പി എം, ഡിവൈഎഫ്ഐ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരടക്കം സമ്മേളനത്തിനെത്തുമെന്ന് പി വി അൻവറിനൊപ്പമുള്ളവർ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ നീലഗിരിയിൽ നിന്നെത്തിയ ഡി എം കെ പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. വഴിക്കടവിൽ പി വി അൻവർ അനുകൂലികളാണ് സ്വീകരണം നൽകിയത്. ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ സി പി എം പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കും. ഇത് സംബന്ധിച്ച് സ്പീക്കർക്ക് നിയമസഭാ കക്ഷി സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ കത്ത് നൽകി. അൻവറിനെ ഒഴിവാക്കണമെന്ന ആവശ്യം ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടറിയേറ്റ് അംഗീകരിക്കും. എന്തായാലും ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷ നിരയിൽ അവസാന സീറ്റിലായിരിക്കും അൻവറിന്റെ ഇരിപ്പിടം. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഗുരുതര ആരോപണങ്ങളായിരുന്നു പി വി അൻവർ ഉന്നയിച്ചത്. എന്നാൽ അജിത് കുമാറിനെയും പി ശശിയും മുഖ്യമന്ത്രി ചേർത്ത് പിടിച്ചു. ഇതോടെ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും രൂക്ഷ വിമർശനവുമായി അൻവർ പിന്നാലെ വന്ന് തന്റെ നിലപാടുകൾ കടുപ്പിക്കുന്നതാണ് പിന്നീട് രാഷ്ട്രീയ കേരളം കണ്ടത്. നിലമ്പൂരിലെ വസതിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.